അപ്പോൾ ദേ നമ്മൾ മുംബൈയിലെ വസായിലെ കേരള കഫേ എന്ന് പറയുന്ന ഹോട്ടലിന് മുമ്പിലാണ് എത്തിയേക്കുന്നത് അപ്പോൾ അകത്ത് കയറി നോക്കാം നമുക്ക് ഇവിടത്തെ സെറ്റപ്പ് എങ്ങനെയൊക്കെയാണ് നോക്കാം फेमस हॉटल और केरल कफे अब के फुड कॉटल अब नमक अवे नोक वेरटटीस अवे नोक अब नामेटो केरल कफे अब चार्डन संभव अब इतने इवे के कलारूपूर फोटोस वे अब ई के कफे अवॉर्ड कवॉर्ड कटो अब ई के कफे हॉटल ना संध्या नायर मैडती है अब मैडम ई हॉटल क्लिकोड़ी पूने अब धाने अगर मूं स्थल के कफे हॉटल इवड़े मेनू पर मेनु नोक मरच इष्टे संभव इन मुलग इन संभव चम्मी चम्मी इत अचार अचार अल अच्छा अब ना भरणी अटकना നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു പപ്പടം ഡിജിറ്റ് പപ്പടം അതിന്റെ മുകളിൽ മസാല ഒക്കെ ചേർത്ത മല്ലിയില തക്കാളി സബോള എല്ലാം എല്ലാം ചേർത്തിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ആണ് സ്റ്റാർട്ടർ ആണ് സ്റ്റാർട്ടർ ആണ് ഇത് സ്റ്റാർട്ടർ ആണ് ട്ടോ സംഭവം ഇതിന്റെ പേര് എന്താണ് പറഞ്ഞേ മസാല പപ്പട മസാല പപ്പട മസാല പപ്പട എന്ന് പറഞ്ഞ സാധനം ട്ടോ ഞാൻ കഴിച്ചോ അത अडी नाटन भाई अब नोक उपरी अब तोरन रूट तोरन इन्हें चल कड़े पुलिसेरी अवियल सांबार पायस चोर चिकन कड़ी ना एक्सट्रा पर कटो इनको इल वैच्छे षेप प्लेट तीर्न मोर रसम अगर विभव समृद्धा सद्यो मीन कल मीन ऊण अब मीन कल पर उपरी रूटो ना वाड़ उपरी चक्वर्तो अब या विभव समृद्धा सद्य पिटिपा अभिप्राय अभिप्राय नाम रुत चोरों नाम के लिए ना कुरी चोरा मेड़े अब वाइट रईसो वाइट रईस अब डिफरेंट टाइप्स रईस नाम के मॉडल आ रईस बाकी कड़ी मेड़े नाटिल तृप्ति आयोजे तृप्ति बांगड़ा चटी वड़ी वड़ी संभव
സംഭവം പറഞ്ഞ ഒരു വടി വലിയൊരു ചോറ് പോലത്തെ ഒരു വടിയൊക്കെ ഉണ്ട് ഇതാണ് ബാംബു ബിരിയാണി മുള ബിരിയാണി എന്ന് മലയാളത്തിൽ പറയാം മുകളിൽ ഒരു മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇടണം എങ്ങനെയാണ് കാണിച്ചു തരും നമ്മുടെ പുട്ടുകുറ്റിന്ന് കുട്ടികളെ അപ്പൊ അത് മുള ബിരിയാണിയാണ് കേട്ടോ മലയാളത്തിൽ നമ്മൾ എന്താ പറയും ബാംബു ബിരിയാണി ഇതാണ് നമ്മുടെ ബാംബു ബിരിയാണി നല്ല മണം വരുന്നുണ്ടല്ലോ അപ്പൊ ആദ്യം സിബിയോട് മര്യാദക്ക് ചോദിച്ചാ വേണോന്ന് കഴിച്ചോ നമ്മുടെ മേശ നിറഞ്ഞു കേട്ടോ എന്റെ തന്നെ ഇപ്പൊ വെക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല മേശ നിറഞ്ഞു കഴിച്ചോ നമുക്ക് ഒരു സ്പൂണിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ സംഭവം അതെ അതെ കൊള്ളാട്ടോ നമ്മുടെ നാട്ടിലെ ബിരിയാണി ഒന്നുമല്ല അടിപൊളി ബാംബു ബിരിയാണി അല്ലേ അടിപൊളി സംഭവം കിടക്കണേട്ടോ ചോറ് പറയണ്ടായിരുന്നല്ലേ അപ്പൊ എന്തായാലും കൊള്ളാം അടിപൊളി ബിരിയാണിയാണ് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ ഒരുപാട് സമയം എടുക്കും അപ്പൊ നമ്മള് കേരള കഫേന്ന് ഭക്ഷണം കഴിച്ചു അടിപൊളിയായിരുന്നല്ലേ നമ്മുടെ ലൈഫിൽ കഴിച്ചിട്ടില്ല കാരണം രണ്ടുമൂന്ന് മിക്സ് ചെയ്ത് അതായത് മുള ബിരിയാണിയും അതെ അതെ മുള ബിരിയാണിയും ചോറും കൂടെ മിക്സ് ചെയ്താ കഴിച്ചിട്ടോ രണ്ടുപേരും കാരണം ഞങ്ങൾ ആദ്യം ചോറ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മുള ബിരിയാണി മേടിച്ചു അല്ലേ ചോറിലും നല്ല ബിരിയാണി അതെ അതെ അപ്പം എന്തായാലും ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇനി നമുക്ക് മുംബൈ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക ആ എങ്കിലാണ് നമുക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതന്നെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണുന്നവരെ ശ്രമിച്ചട്ടാ ബൈ ബൈ